ഹായ് ഹലോ എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രൊമോ വന്നപ്പോൾ അതിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഋഷിയും സൂര്യയും ഒരുപോലെ തന്നെ ഫോൺ വിളിച്ച് നിൽക്കുന്നത്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങൾക്കും സന്തോഷമാകും ഉറപ്പാണ്. അപ്പോൾ എപ്പിസോഡ് കാണുക. അതിനു മുന്നേ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ ഋഷിയും സൂര്യയും തമ്മിലുള്ള ഒരു കോംബോ അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അവിടെ മിത്രയുണ്ട്, അതുപോലെ റാണി മിത്രയെ കാണുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ സീൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിന്ന് മറ്റൊരു ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദിസാറിൻ്റെ അച്ഛൻ്റെ പാസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് എന്നൊക്കെയാണ് റാണിയമ്മയുടെ വിചാരം. പക്ഷേ അവിടെ റാണിയമ്മയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നതെന്ന് റാണിയമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അതോ അഭിനയിക്കുകയാണോ? കാരണം ഇന്നത്തെ എപ്പിസോഡിൽ റാണിയമ്മയുടെ ഒരു ആക്ടിങ്ങും ആ ഒരു ചിരിയും ഒക്കെ കണ്ടപ്പോൾ അതെന്തോ ഒരു നിഗൂഢമായ ഒരു ചിരിയാണ് റാണിയമ്മയുടേത്. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യം, എന്തൊക്കെയോ റാണിയമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ റാണിയമ്മ അത്ര നിസ്സാരമായിട്ട് ഹേമയെടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു പോയി എന്നും വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും റാണിയമ്മ ഹേമയെടുത്ത് സംസാരിക്കുന്നതെല്ലാം റാണിയമ്മ ഇങ്ങനെ മെഷർ ചെയ്യുന്നുണ്ട്. അതായത് ഹേമ തിരിച്ച് സംസാരിക്കുന്നത് ആ ഒരു വിഷമം ഇല്ലാതെയാണ് ഹേമ അവിടെ നിന്നത്. സാധാരണ സ്വന്തം മകളെ മീൻസ് കാണുന്നില്ല എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്കും അവർക്ക് എന്ത് സംഭവിച്ചു, എന്തെങ്കിലും അപകടം പറ്റിയോ, എവിടെയാണ് എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. പക്ഷെ ഹേമയ്ക്കതില്ല. അത്ര കൂളായിട്ടാണ് ഹേമ നിന്ന് സംസാരിക്കുന്നത്. സോ റാണിയമ്മ ഉറപ്പിച്ചു ഈ മിസ്സിങ്ങിന് പിന്നിൽ ഹേമയ്ക്കും തമ്പിക്കും പങ്കുണ്ട്. പക്ഷേ ഇത് അവർ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തേക്കുന്നതാണോ അതോ ഇനി ആരെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്നൊക്കെയുള്ള സംഭവമാണ് ഇനി റാണിയമ്മയ്ക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചോ ഇനി സൂരജ് സാറിൻ്റെ ഈ ഒരു ഇതിൽ ഒരു തിരിച്ചടി കിട്ടും. റാണിയമ്മ അങ്ങനെ വെറുതെ ഇരിക്കില്ല. ഉറപ്പായിട്ടും ഈ ഒരു മിത്ര മിസ്സിങ് കേസിൽ റാണിയമ്മ എന്തായാലും ഇടപെടാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൂളായിട്ട് സന്തോഷത്തോടെ എന്തോ നേടിയ മാതിരിയാണ് ആദിസാറിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ മിത്രയുടെ ആ ഒരു സീനിന് ശേഷമാണ് പ്രൊമോയിൽ കണ്ട ആ ഒരു സംഭവം വരുന്നത്. അതായത് ആദിസാറിനോട് ചോദിക്കുന്ന ഒരു രീതി വരുന്നത്. അവിടെ പോലും റാണിയമ്മയുടെ ആ ഒരു സ്മൈൽ, അതിൽ നിന്നെല്ലാം വ്യക്തമാണ് എന്തോ അവർ ഒളിപ്പിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ എന്താണ് മിത്രയുടെ കേസിൽ ശരിക്കും മിത്ര ഇനി ശേഖരൻ്റെ കയ്യിൽ നിന്ന് റാണിയമ്മയുടെ കയ്യിലോട്ട് വന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സൂര്യ ആ ഒരു കേസിൽ, അതായത് മിത്ര വധശ്രമ കേസിൽ മറ്റെന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് തരാൻ സംഭവമുണ്ട്. പക്ഷേ അതിൽ വലുതായിട്ട് വലിച്ചു നീട്ടാതെ അതവിടെ മിക്കവാറും ക്ലോസ് ആയിട്ട് ഇനി ഈ റാണിയമ്മയുടെ സ്റ്റോറിയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും ബെസ്റ്റ്. ഏതായാലും റാണിയമ്മ കൂടെവിടയിൽ ഒരു വലിയൊരു ഫിഗറായി മാറിയിട്ടുണ്ട്. അതിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ഈ പറയുന്ന വിലത്തരങ്ങളൊക്കെ കാണിച്ചത് മാത്രമല്ല എന്തുകൊണ്ട് റാണിയമ്മ ഇങ്ങനെയായി എന്നുള്ളത്. ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ അതിഥിറ്റീസിൻ്റെ സ്റ്റോറിയുമായിട്ട് ബന്ധം വരും, വരാതിരിക്കില്ല. കാരണം കണക്ഷൻസ് വരുമല്ലോ അവരുടെ പാസ്റ്റിൽ. അതിഥി ടീച്ചറും ആ ഒരു പാസ്റ്റിലൊരു അംഗമായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ അവിടെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ്ലി സൂപ്പർ ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതുപോലെ അവരുടെ ഫോൺ കോൾസ് മാത്രമല്ല ഈ പറയുന്ന കുറച്ച് സസ്പെൻസ് ഒളിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ആദിസാറിൻ്റെ അടുത്ത് റാണിയമ്മ പറയുമ്പോഴും ആ ഡോക്ടറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആദിസാർ പോയപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ റാണിയമ്മയ്ക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയോ അവിടെ മനസ്സിലാകാത്ത തരത്തിൽ കുറച്ചധികം മിസ്സിങ്സ് നമുക്ക് സ്റ്റോറിയിൽ ഫീൽ ചെയ്യും. വരും എപ്പിസോഡും കൂടെ ക്ലിയർ ആവുകയാണെങ്കിൽ മാത്രമേ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അതുമാത്രമേ ഇപ്പം നമുക്ക് മനസ്സിലാകൂ. വരും എപ്പിസോഡിൽ നമുക്കത് കംപ്ലീറ്റ് ക്ലിയർ ആകും. ഏതായാലും ശരി, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ടി വിയിൽ കാണുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.